നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ബയൺ മ്യൂണിച്ച് ലാസിയോ മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. ബയേണിന്റെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചു വരവാണ് ഇന്ന് നമ്മൾ കണ്ടത്. 3-0 ലാസിയോ തകർത്തു എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഇന്നത്തെ ജയത്തോടെ ബയൺ മ്യൂണിച്ച് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിട്ടുണ്ട്. നമുക്കറിയാം, ആദ്യ ലെഗിൽ 1-0 ഒരു പരാജയം ബയൺ ഉണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ തോമസ് ടുഷ്യലും ബയൺ മ്യൂണിച്ചും നല്ല രീതിയിൽ തന്നെ ഫാൻസിന്റെ സൈഡിൽ നിന്നും പണ്ഡിറ്റിന്റെ സൈഡിൽ നിന്നൊക്കെ ക്രിറ്റിസിസം നേരേണ്ടി വന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരേണ്ടത് പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിരുന്നു. നമുക്കറിയാം, ഡിഫെൻഡ് ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ള അറ്റാക്ക് പോയി കഴിഞ്ഞാൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും, ബയൺ സ്കോർ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലായിരുന്നു. ഇന്ന് 24 ചാൻസുകൾ ബയൺ ക്രിയേറ്റ് ചെയ്തു. ഇതിൽ 7 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി, 3 സ്കോർ ചെയ്യാനും പറ്റി. 61% പൊസിഷൻ ബയറിന്റെ കയ്യിൽ തന്നെ ആയിരുന്നു. കഴിഞ്ഞ മത്സരം നമുക്കറിയാം, ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് പോലും കൊണ്ടുവരാൻ വിഷമിക്കുന്ന ഒരു ബയൺ മ്യൂണിച്ച് സൈഡിനെ നമ്മൾ കണ്ടിരുന്നു. ഇന്ന് വേറെ രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവരെ കൊണ്ട് സാധിച്ചു. ഹാരി കെയിന്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളിയുടെ സൈഡിൽ നിന്ന് 2 കിടിലം ഗോളുകൾ വന്നു. റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം എന്നൊക്കെ പറഞ്ഞതുപോലെ ഹെഡറിലൂടെ ആദ്യത്തെ ഗോൾ വരുന്നു, പിന്നീട് ലെഫ്റ്റ് വിങ്ങിലേക്ക് ഡിഫ്ലക്ട് ആയിട്ട് വന്ന മറ്റൊരു ഗോള് ബോക്സിലേക്ക് എത്തിക്കാനും കെയിന് കഴിഞ്ഞു. കെയിന്റെ ഈ ഒരു സീസണിലെ എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ് നമ്മൾ കാണുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ മാൻ ഓഫ് ദി മാച്ച് പെർഫോമൻസ് പുറത്തെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. തോമസ് മുള്ളറുടെ ഇൻക്ലൂഷനെ പറ്റിയും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളിയുടെ ഒരു എനർജി കറക്റ്റായിട്ട് ഗോളിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. വളരെ സ്ലിക്ക് ആയിട്ടുള്ള 1-2 മൂവ്മെന്റ് നമ്മൾ മുള്ളറുടെ സൈഡിൽ നിന്നും മൂസിയാലയുടെ സൈഡിൽ നിന്നൊക്കെ കണ്ടു എന്ന് പറയേണ്ടി വരും. ഇപ്പൊ സാനയുടെ കയ്യിൽ നിന്നും നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. ഡിഫൻസ് നോക്കിക്കഴിഞ്ഞാൽ ഡീലിറ്റും എറിക് ഡയറുമാണ് ഡിഫൻസിൽ ഇറങ്ങിയത്. വലിയ പ്രശ്നങ്ങളില്ലാതെ ഡിഫൻസ് മാനേജ് ചെയ്ത് പോയി. ഒരു സോളിഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് രണ്ട് പ്ലേയേഴ്സും കാഴ്ചവെച്ചത് എന്ന് പറയേണ്ടി വരും. എന്നാൽ ലാസിയോന്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മാച്ചിൽ കണ്ട ആ ഒരു ഡിഫൻസീവ് സ്റ്റെബിലിറ്റി ഒന്നും ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇപ്പൊ സ്ട്രൈക്കർ ആയിട്ടുള്ള ഇമോബിലിന്റെ ഒരു ആവറേജ് പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. ഗിൻഡൂസിയുടെ മിഡ്ഫീൽഡിൽ നിന്ന് 1-2 സ്ലിക്ക് ആയിട്ടുള്ള മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഗോളാക്കി മാറ്റാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. 5 ചാൻസുകൾ മാത്രമാണ് ഈ ഒരു മത്സരത്തിൽ ലാസിയോ ക്രിയേറ്റ് ചെയ്തത്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒഫെൻസീവിലി ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. എന്തായാലും തോമസ് ടുക്കലിനും ബയൺ മ്യൂണിച്ചിനും ശക്തമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.